വിജയസാധ്യതകൾ മാറിമറിഞ്ഞ ഒന്നാം ഏകദിനത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യക്ക് 3 റൺസിന്റെ ആവേശജയം. ആദ്യം ബാറ്റ് ചെയ്ത് 308 റൺസ് നേടിയ ഇന്ത്യക്കെതിരെ 2020 ശൈലിയിൽ ആഞ്ഞടിച്ച വെസ്റ്റ് ഇൻഡീസ് വിജയത്തിന് അടുത്തുവരെ എത്തിയിരുന്നു. അവസാന ഓവറിൽ വിൻഡീസിന് ജയിക്കാൻ 15 റൺസ് വേണമെന്നിരിക്കെ കൃത്യതയോടെ പന്തെറിഞ്ഞ മുഹമ്മദ് സിറാജാണ് ഇന്ത്യക്ക് ജയമൊരുക്കിയത്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 400 മീറ്റർ ഹേർഡിൽസിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടി അമേരിക്കയുടെ സിഡ്നി മെക്ലാഫിൻ. 50.68 സെക്കൻഡിൽ മത്സരം പൂർത്തിയാക്കിയ 22-കാരിയായ സിഡ്നി ഒരു മാസം മുൻപ് താൻ തന്നെ കുറിച്ച 51.41 സെക്കൻഡിന്റെ റെക്കോർഡാണ് തീർത്തെഴുതിയത്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ അന്നു റാണിക്ക് മെഡലില്ല. ഇന്ന് നടന്ന ഫൈനലിൽ 7-ാം സ്ഥാനത്താണ് അന്നുവിന് ഫിനിഷ് ചെയ്യാനായത്. 61.12 മീറ്ററാണ് ഫൈനൽ താരത്തിന്റെ മികച്ച ദൂരം. ആദ്യ ശ്രമത്തിൽ 56.18 മീറ്റർ മാത്രം കണ്ടെത്തിയ അന്നു 2-ാം ശ്രമത്തിലാണ് 61.12 മീറ്ററിലേക്ക് ജാവലിൻ പായിച്ചത്. പിന്നീടുള്ള 4 ശ്രമങ്ങളിലും താരത്തിന് 60 മീറ്റർ പിന്നിടാനായില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ സീസണിലെ നെടുത്തൂൺ ഏഡ്രിയൻ നിക്കോളോസ് ലൂണയുമായുള്ള കരാർ പുതുക്കി മാനേജ്മെന്റ്. 2 വർഷത്തേക്കാണ് കരാർ പുതുക്കിയത്. കഴിഞ്ഞ സീസണിൽ 2 വർഷത്തെ കരാറിൽ ടീമിലെത്തിയ ഉറുഗ്വൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ 2024 വരെ ക്ലബിൽ തുടരുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിട്ടായിരുന്നു ഏഡ്രിയൻ ലൂണ കഴിഞ്ഞ സീസൺ ആരംഭിച്ചത്. പിന്നീട് ജെയ്സൽ കർണേറോ പരിക്കേറ്റതോടെ ലൂണ ക്യാപ്റ്റനായി. ബ്ലാസ്റ്റേഴ്സിലെ തന്റെ കഴിഞ്ഞ സീസണിൽ തന്നെ 6 ഗോളുകൾ നേടിയ ലൂണ 7 ഗോളുകൾക്ക് അവസരമൊരുക്കുകയും ചെയ്തിരുന്നു. ടീമിന്റെ ഫൈനലിലേക്കുള്ള യാത്രയിൽ താരം നിർണായക പങ്കാണ് വഹിച്ചത്. ടോക്കിയോ ഒളിമ്പിക്സ് വെള്ളി മെഡൽ ജേതാവായ ഭാരോദ്വഹന താരം മീരാബായ് ചാനു സ്വന്തം ലോക റെക്കോർഡ് വീണ്ടും തിരുത്തിയെഴുതാൻ ഒരുങ്ങുന്നു. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ നേടിയ സ്വർണ മെഡൽ നേട്ടം ഇത്തവണയും ആവർത്തിക്കാനാവുമെന്ന വിശ്വാസത്തിലാണ് താരം. ക്ലീൻ ആൻഡ് ജെർക്ക് ഇനത്തിലെ 49 കിലോ വിഭാഗത്തിലെ നിലവിലെ ലോക റെക്കോർഡ് മീരാബായ് ചാനുവിന്റെ പേരിലാണ്. ഇപ്പോഴുള്ള ഫോം നിലനിർത്താനായാൽ ഭാരോദ്വഹനത്തിൽ 1 സ്വർണം ഇന്ത്യക്ക് പ്രതീക്ഷിക്കാം. ഫിബ ഏഷ്യ ചാമ്പ്യൻഷിപ്പിനുള്ള ദേശീയ അണ്ടർ 18 ബാസ്കറ്റ്ബോൾ ക്യാമ്പിലേക്ക് കേരളത്തിൽ നിന്ന് 7 താരങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ബംഗളൂരുവിലാണ് ക്യാമ്പ്. മാന്നാനം സെന്റ് എഹ്റേംസ് HSSലെ ആദർശ് കാപ്പാനും സെന്റ് എഫ്രേംസ് ബാസ്കറ്റ്ബോൾ അക്കാദമിയിലെ അംഗവുമായ ആദർശാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഖേലോ ഇന്ത്യ ഗെയിംസിൽ കേരളത്തിന്റെ വിജയത്തിൽ ആദർശ് നിർണായക പങ്ക് വഹിച്ചിരുന്നു. എറിൻ ഏലിയാസ് ജോൺ, നന്ദന രാംജിത്, ലക്ഷ്മിരാജ്, ആഷ്ലിൻ ഷിജു, എ അജ്ന, കെ എ അഭിരാമി എന്നിവരാണ് ദേശീയ ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പെൺകുട്ടികൾ. ഹൈജമ്പ് താരം തേജസ്വിൻ ശങ്കർ കോമൺവെൽത്ത് ഗെയിംസിൽ മത്സരിക്കും. തേജസ്വിനെ ടീമിൽ ഉൾപ്പെടുത്താനുള്ള ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ അപേക്ഷ ഒടുവിൽ കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ അംഗീകരിച്ചു. നേരത്തെ ഒരാളെ കൂടി അധികമായി ചേർക്കാൻ പ്രയാസമാണെന്നാണ് CGF ആദ്യം അറിയിച്ചിരുന്നത്. വഴുതക്കാട് ചിന്മയ വിദ്യാലയത്തിലെ 54-ാമത് സ്പോർട്സ് അത്ലറ്റിക്സ് മീറ്റിന് തുടക്കം കുറിച്ചു. പ്രൊഫഷണൽ ക്രിക്കറ്റ് ടീം കോച്ചായ ശരണ്യ RS ഉദ്ഘാടന ചടങ്ങിന് തിരിതെളിച്ചു. കോവിഡ് പ്രതിസന്ധികളെ തുടർന്ന് 2 വർഷമായി സ്കൂളിൽ മത്സരങ്ങൾ നടത്താൻ കഴിഞ്ഞിരുന്നില്ല. രാവിലെ 9:30 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മാർച്ച് പാസ്റ്റോടുകൂടിയായിരുന്നു മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വൈകുന്നേരത്തോടുകൂടി മത്സരങ്ങൾ സമാപിച്ചു. കേരളത്തിന്റെ ബാഡ്മിന്റൺ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ കാറ്റഗറികളുടെയും കേരള സംസ്ഥാന ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഒരു വേദിയിൽ നടക്കും. ഓഗസ്റ്റ് 10 മുതൽ 20 വരെ 11 ദിവസം നീണ്ടു നിൽക്കുന്ന ചാമ്പ്യൻഷിപ്പിന് തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയം ആതിഥേയത്വം വഹിക്കും. സ്റ്റേഡിയത്തിലെ 4 സിന്തറ്റിക് കോർട്ടുകളിലായാണ് മത്സരങ്ങൾ. ചാമ്പ്യൻഷിപ്പിൽ 13 വ്യത്യസ്ത ഇനങ്ങളിലായി സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1300-ലധികം താരങ്ങൾ പങ്കെടുത്തേക്കും. ഓഗസ്റ്റ് 10 മുതൽ 14 വരെ സബ് ജൂനിയർ ഇന്റർ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളും 14 മുതൽ 17 വരെ ജൂനിയർ ഇന്റർ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളും ഓഗസ്റ്റ് 17 മുതൽ 20 വരെ സീനിയർ ഇന്റർ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളും നടക്കും. അമ്പയർമാർക്ക് പുതിയ ഗ്രേഡേഷൻ സമ്പ്രദായം BCCI കൊണ്ടുവന്നു. KN അനന്ത പത്മനാഭൻ, അനിൽ ചൗധരി, മദൻ ഗോപാൽ ജയരാമൻ, നിതിൻ മേനോൻ, വീരേന്ദർ ശർമ്മ എന്നിവരുൾപ്പെടെ 10 അമ്പയർമാർക്ക് A+ ലഭിച്ചു. എ വിഭാഗത്തിൽ 20 അമ്പയർമാരും, ബിയിൽ 60 പേരും, സിയിൽ 46 പേരും, ഡി വിഭാഗത്തിൽ 11 അമ്പയർമാരുമാണ് ഉള്ളത്.